കോൺഗ്രസ് ഒന്നായി തെരഞ്ഞെടുപ്പ് നേരിടുമെന്നാണ് തോമസ് ചാഴിക്കാടൻ മനോരമ ന്യൂസിനോട് പറഞ്ഞത്. തന്റെ സ്ഥാനാർത്ഥിത്വം പാർട്ടിയിൽ പൊട്ടിത്തെറിയുണ്ടാക്കില്ല. പി ജെ ജോസഫ് തനിക്ക് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങുമെന്നാണ് പ്രതീക്ഷയെന്നും തോമസ് ചാഴിക്കാടൻ പറഞ്ഞു. ദിവസങ്ങൾ നീണ്ടുനിന്ന അനിശ്ചിതത്വങ്ങൾക്കും ചർച്ചകൾക്കും ഒടുവിൽ കോട്ടയത്തെ സ്ഥാനാർത്ഥിയെ കേരള കോൺഗ്രസ് യു ഡി എഫ് പ്രഖ്യാപിച്ചിരിക്കുന്നു. മുൻ ഏറ്റുമാനൂർ എം എൽ എ ശ്രീ തോമസ് ചാഴിക്കാടനാണ് കോട്ടയത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി. അദ്ദേഹം ഇപ്പോൾ ആ സ്ഥാനലബ്ധിയെ കുറിച്ച് പ്രതികരിക്കാൻ നമ്മോടൊപ്പം ചേരുന്നു. എങ്ങനെ കാണുന്നു ഈ സ്ഥാനാർത്ഥിത്വത്തെ? പാർട്ടി ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്വം എന്ന നിലയിൽ ജനങ്ങളോടൊപ്പം നിന്ന് 22 പതിറ്റാണ്ട് കാലം ജനപ്രതിനിധിയായി പ്രവർത്തിച്ച പരിചയമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഞാനത് പൂർണ്ണമായും നിർവഹിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. വർക്കിംഗ് ചെയർമാൻ പി ജെ ജോസഫ് മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു മണ്ഡലമായിരുന്നു ഇത്. അത് ഈ താങ്കളുടെ സ്ഥാനാർത്ഥി ചൊല്ലി ഈ കോട്ടയത്തെ സ്ഥാനാർത്ഥി ആരണം ചൊല്ലി ഒരുപാട് ചർച്ചകൾ നടന്നിരുന്നു. ഇപ്പോൾ വർക്കിംഗ് ചെയർമാൻ്റെ അതൃപ്തി തിരിച്ചടിയാകുമോ? വിജയ സാധ്യതകളെ ബാധിക്കുമോ? വർക്കിംഗ് ചെയർമാന് സ്ഥാനാർത്ഥിയായി വരാൻ ആഗ്രഹിക്കുന്നു എന്ന് ഞങ്ങളൊക്കെ പങ്കെടുത്ത സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഇന്നലെ അദ്ദേഹം പറയുകയുണ്ടായി. അന്ന് അദ്ദേഹം കൂടി ഉൾപ്പെട്ട സ്റ്റിയറിംഗ് കമ്മിറ്റിയാണ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലാണ് തീരുമാനമെടുത്തത്. ഈ കാര്യത്തിൽ സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്നത് തീരുമാനമെടുക്കുവാൻ പാർട്ടിയുടെ ചെയർമാനെ ചുമതലപ്പെടുത്താമെന്ന് സമ്മതിച്ചു. ഏകകണ്ഠമായിരുന്നു, എല്ലാവരും കൈയടിച്ച് പാസാക്കിയിട്ടാണ് പാർട്ടിയുടെ ബഹുമാനായ ചെയർമാനെ ഈ ചുമതല ഏൽപ്പിച്ചത്. ജോസഫ് താങ്കൾക്ക് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങുമോ? ഇറങ്ങുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് അദ്ദേഹത്തോട് സംസാരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ഇപ്പം ഇവിടെ 15 മിനിറ്റേ ആയുള്ളൂ ഈ പ്രഖ്യാപനം ഉണ്ടായിട്ട്, അതുകൊണ്ട് അദ്ദേഹത്തോട് സംസാരിച്ചിട്ടില്ല. തീർച്ചയായും ഞാൻ അദ്ദേഹത്തെ പോയി കാണും, അദ്ദേഹവുമായി സംസാരിക്കും, അദ്ദേഹം എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഇറങ്ങും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. വളരെ നന്ദി, എല്ലാവിധ ആശംസകളും. സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച തോമസ് ചാഴിക്കാടന്റെ പ്രതികരണമാണ് കണ്ടത്. നമുക്കിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ബിജി തോമസും ചേർന്നു മറ്റ് വിശദാംശങ്ങളും നൽകാൻ. ബിജി, കേരള കോൺഗ്രസ് തീരുമാനം തിരുത്തുമെന്നാണ് പ്രതീക്ഷ എന്നാണ് പി ജെ ജോസഫ് അല്പം മുമ്പ് പറഞ്ഞത്. യു ഡി എഫ് നേതാക്കളുമായി ചർച്ച നടത്തി തുടർ തീരുമാനങ്ങൾ എടുക്കും എന്ന് പറയുന്നു. ഒരു പാർട്ടിയുടെ കേരള കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നം എന്നതിനപ്പുറം യു ഡി എഫിന്റെ പല നേതാക്കളും ആ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്, പി ജെ ജോസഫിന് വേണ്ടി സംസാരിച്ചിട്ടുണ്ട് കെ എം മാണിയോട് ഉൾപ്പെടെ എന്നത് വ്യക്തമായിട്ടുണ്ട്. എങ്ങനെയാണ് യു ഡി എഫ് ഈ വിഷയത്തെ കാണുന്നത്? ഒപ്പം ഇപ്പോഴും പി ജെ ജോസഫ് ഇത് പ്രസ്താവന ഇറങ്ങിക്കഴിഞ്ഞു, തോമസ് ചാഴിക്കാടനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചുകൊണ്ട് കേരള കോൺഗ്രസിന്റെ വാർത്താക്കുറിപ്പും ഇറങ്ങിയത്. ഇനി എങ്ങനെ തിരുത്തപ്പെടും? എന്താണ് പി ജെ ജോസഫിന്റെ ആത്മവിശ്വാസം, യു ഡി എഫിലുള്ള പ്രതീക്ഷ? ഫിജി, കോൺഗ്രസിന്റെ നേതാക്കളെല്ലാം ഡൽഹിയിലാണ്. അവർ നാളെ വൈകുന്നേരത്തേക്ക് നാട്ടിലേക്ക് എത്തുകയുള്ളൂ. അതിനുശേഷം മാത്രമേ ഇത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും ചർച്ചകൾ നടക്കാൻ സാധ്യതയുള്ളൂ. പക്ഷേ എങ്കിൽ പോലും ഫോണിൽ പി ജെ ജോസഫുമായി ബന്ധപ്പെടാനുള്ള സാധ്യത ഉണ്ട്. എന്തായാലും പി ജെ ജോസഫ് ഇന്ന് എടുത്തു പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധേയമാണ്. അതായത് യു ഡി എഫുമായി ഏറ്റവും അടുത്ത് പോകുന്ന ഒരാളാണ് താൻ. അതുകൊണ്ട് തന്നെ ഒരു മാണിപക്ഷവുമായുള്ള ബന്ധം ഉപേക്ഷിച്ചാലും അദ്ദേഹം മുന്നണി വിടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ എങ്കിൽ പോലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ, കാരണം തെരഞ്ഞെടുപ്പ് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, അത്തരം ഒരു പിളർപ്പ് തന്നെ ഒഴിവാക്കാനുള്ള ശ്രമങ്ങളായിരിക്കും യു ഡി എഫ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുക. പക്ഷേ അതിനെന്താണ് ഒരു പോംവഴി എന്നുള്ളത് ഒരു പക്ഷേ കോൺഗ്രസ് നേതൃത്വത്തിന് ഇപ്പോഴും വ്യക്തമല്ല. കാരണം മറുവശത്ത് കെ എം മാണി ഇപ്പോൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ഒരു സാഹചര്യത്തിൽ ഇനി അതിലൊരു തിരുത്തൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ എങ്കിൽ പോലും രണ്ടു പക്ഷത്തെയും അനുനയിപ്പിച്ചുകൊണ്ട് പോകാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ശ്രമങ്ങളായിരിക്കും കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാവുക. പക്ഷേ പി ജെ ജോസഫ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട്. അദ്ദേഹം കടുത്ത അമർഷം ഇക്കാര്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ സംഭവിക്കാൻ പോകുന്നത് മാണിപക്ഷവുമായുള്ള ബന്ധം വിച്ഛേദിച്ച് അദ്ദേഹം മുന്നണിയിൽ തന്നെ തുടരും എന്ന അതിനായിരിക്കും സാധ്യത ഉണ്ടാവുക. നേരത്തെ തന്നെ ഇക്കാര്യം പറഞ്ഞു കേട്ടിരുന്നതാണ്. കാരണം ഈ സീറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം മാണിപക്ഷവുമായുള്ള ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് ഈ മുന്നണിയിൽ തന്നെ തുടരാൻ തീരുമാനിക്കും എന്നുള്ളതായിരുന്നു നേരത്തെ പറഞ്ഞു കേട്ടിരുന്ന കാര്യങ്ങൾ. ഇപ്പൊ അത് തന്നെയായിരിക്കും ഉണ്ടാവുക. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം പോലും ഇപ്പോൾ ചർച്ചകൾ പോലും പൂർത്തിയാവാത്ത ഒരു സാഹചര്യമാണുള്ളത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിലെ പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കേണ്ട ഒരു ബാധ്യത ഇപ്പോൾ കോൺഗ്രസിന്റെ മുന്നിൽ വന്നിരിക്കുന്നത്. യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിന്റെ കെട്ടുറപ്പിനെ തന്നെ ബാധിക്കുന്നതാണ് ഈ കേരള കോൺഗ്രസ് എമ്മിലെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. നാളെ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങാനിരിക്കുകയാണ്. അങ്ങനെ ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസും യു ഡി എഫ് നേതൃത്വവും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ രമ്യമായി തന്നെ മുന്നോട്ട് പ്രശ്നങ്ങൾ പരിഹരിച്ച് ഇരുപക്ഷത്തെയും ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിരിക്കും യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും ഭാഗത്തുനിന്നുള്ള നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുള്ള ശ്രമങ്ങൾ ഉണ്ടാകുക. പക്ഷേ അതിനെന്താണ് ഇനിയുള്ള പോംവഴി, സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇനി എന്താണ് പോംവഴി എന്നുള്ള കാര്യത്തിൽ ഒരു പക്ഷേ നേതാക്കൾ കൂടി അക്കാര്യത്തിൽ കൂടിയ കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെ അക്കാര്യത്തിൽ ഒരു കൂടിയാലോചന ഉണ്ടാകും. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്,
മാണി പക്ഷത്ത് തന്നെ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ തീരുമാനത്തോട് പൂർണ്ണമായും യോജിപ്പില്ല എന്നുള്ളതാണ്. അവരുടെ മുതിർന്ന നേതാക്കളായ ജോയി എബ്രാഹിമും അതോടൊപ്പം തന്നെ സി എഫ് തോമസും ഇത്തരത്തിൽ പി ജെ ജോസഫിന് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിൽ കടുത്ത അതൃപ്തിയുണ്ട്. പക്ഷേ അതൃപ്തി അവർ പരസ്യമായി പ്രകടിപ്പിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എങ്കിൽ പോലും മാണി പക്ഷത്തിൽ തന്നെ ജോസഫിനെ തഴഞ്ഞതിൽ കടുത്ത അമർഷമുണ്ട്. പക്ഷേ ഒരു പിളർപ്പ് വന്നാൽ ഒരു പക്ഷേ അവരാരും ജോസഫിനൊപ്പം പോകില്ല, മാണി പക്ഷത്ത് തന്നെ ഉറച്ചു നിൽക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ എങ്കിൽ പോലും മാണി പക്ഷത്ത് തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ നാളെ വൈകുന്നേരത്തോടു കൂടി മാത്രമേ ഇത്തരത്തിലുള്ള ഒരു ജോസഫും കേരള കോൺഗ്രസ് നേതാക്കളുമായുള്ള ഒരു ചർച്ചയ്ക്കുള്ള സാധ്യതയുള്ളൂ. ബിജി തോമസ് തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു.